ഇന്നത്തെ വീഡിയോയിൽ മൂന്നാറുള്ള ഒരു അടിപൊളി ബഡ്ജറ്റ് വൈൽഡ് ലൈഫ് സ്റ്റേയുടെ വിശേഷങ്ങളാണ്. നല്ല കോടമഞ്ഞും തണുപ്പും ഫോറസ്റ്റ് സ്റ്റേയും ഫോറസ്റ്റ് ആംബിയൻസും അതോടൊപ്പം തന്നെ വൈൽഡ് ലൈഫ് ആക്ടിവിറ്റീസും അയാൾ എങ്ങനെ ഉണ്ടാവും, അതും ബഡ്ജറ്റിൽ ഫാമിലിയും കുട്ടികളുമായിട്ട് താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്റ്റേ. അപ്പോൾ പ്രകൃതിയിലേക്ക് ഇറങ്ങി ചെല്ലാൻ അതോടുകൂടി ഒന്നോ രണ്ടോ ദിവസം ജീവിക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണണം കേട്ടോ. നമ്മൾ സ്റ്റേയിലേക്കുള്ള യാത്ര തുടങ്ങി. മൂന്നാറ് ടോപ്പ് സ്റ്റേഷൻ കഴിഞ്ഞിട്ടാണ് നമ്മുടെ സ്റ്റേ വരുന്നത്. അപ്പോൾ ടോപ്പ് സ്റ്റേഷൻ എത്തുന്നതിന് മുന്നേ ഒരു ഏതാനും കിലോമീറ്റർ മുന്നേ എല്ലപ്പെട്ടി എന്ന് പറഞ്ഞൊരു മനോഹരമായ കർഷക ഗ്രാമമുണ്ട്. റോഡ് സൈഡിന് താഴെയായിട്ടാണ് കിടക്കുന്നത്, പെട്ടെന്ന് കണ്ണിൽ പെടത്തില്ല. നിങ്ങൾ റോഡ് സൈഡിൽ വണ്ടി നിർത്തി കുറച്ച് നീങ്ങി താഴത്തേക്ക് നോക്കിയാൽ ഈ സുന്ദര കാഴ്ച കാണാൻ പറ്റത്തുള്ളൂ. വട്ടവടയേക്കാൾ മനോഹരമായ കാഴ്ച എന്ന് തന്നെ വേണം പറയാം. വട്ടവടയിലേക്കൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ പോകണമെന്നുണ്ടെങ്കിൽ റോഡ് ഭയങ്കര മോശമായതുകൊണ്ട് സ്വന്തം വണ്ടിയിൽ പോകലും കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ വട്ടവട ആംബിയൻസിലുള്ള നല്ലൊരു അടിപൊളി കർഷക ഗ്രാമം. അവരുടെ കൃഷി രീതികളും അവർ കര സ്ഥലത്ത് പണിയെടുക്കുന്നതും അവിടുത്തെ കന്നുകാലികൾ മേഞ്ഞ് നടക്കുന്നതും എല്ലാം നല്ല മനോഹരമായ കാഴ്ചയാണ്. അപ്പോൾ നിങ്ങൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴിക്ക് ഇവർ ഈ ഇതിൻ്റെ മുകളിൽ തന്നെയായിട്ട് അവർ ഫ്രഷായിട്ട് കൃഷി ചെയ്ത ഐറ്റംസ് എല്ലാം വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ കഴിയുന്നവരെല്ലാവരും അത് നല്ല ഫ്രഷായിട്ടുള്ള പച്ചക്കറികൾ മേടിക്കുക, ആ പാവങ്ങളേക്കൊന്ന് സഹായിക്കുക. നമ്മൾ ഒക്ടോബർ മാസത്തിലാണ് ട്രിപ്പ് പോയത്. അപ്പോൾ ഇടയ്ക്ക് ചെറിയ മഴയും വെയിലും ഒരു മിക്സഡ് ക്ലൈമറ്റാണ്. നല്ല കോടമഞ്ഞും തണുപ്പും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ മഴ പെയ്യുന്ന മുറയ്ക്ക് കോടയുടെ ആധിക്യം കൂടി വരും. നമ്മൾ വട്ടവട ഭാഗത്തേക്ക് പോകാനുള്ള ചെക്ക് പോസ്റ്റാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ടോപ്പ് സ്റ്റേഷൻ കഴിഞ്ഞ് വട്ടവട ഏരിയയിൽ ചെക്ക് പോസ്റ്റിലേക്ക് നമ്മൾ വന്ന് ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റേയിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ കൗണ്ടറിലാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. നമ്മുടെ അക്കോമഡേഷനും കാര്യങ്ങളും എല്ലാം ഇവിടെ നിന്നാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ റിപ്പോർട്ട് ചെയ്ത് നമ്മൾ പേരും ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റേയിലേക്ക് ഇത് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ മെയിൻ അട്രാക്ഷനായ നീലഗിരി മാട്ടീം, അതായത് മരനായ എന്ന് പറയുന്ന ആളെയാണ് നിങ്ങളിപ്പോൾ കണ്ടേ. ഇത് കാണാൻ പറ്റുന്നത് ഭയങ്കര ലക്കായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ചെക്ക് പോസ്റ്റൊക്കെ കയറി കുറച്ച് കഴിഞ്ഞ് കുറച്ച് മുട്ടക്കുന്ന ഏരിയാസൊക്കെ നിങ്ങൾ പൊതുവെ ഈ വഴിക്ക് പോയിട്ടുള്ളവർ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഒരു മഴ കഴിഞ്ഞ് കിടക്കുന്നത് കൊണ്ടാണ് കോടയിൽ മുങ്ങി നിൽക്കുന്നത്. ഈ കാണുന്ന പ്രോപ്പർട്ടി ഒരു സ്റ്റേ ആണ്, ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു സ്റ്റേ ആണ്. അതേപോലെ തന്നെ റൈറ്റ് സൈഡിലും സ്റ്റേ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നമ്മൾ റൈറ്റ് സൈഡിലുള്ള സ്റ്റേ ആണ് ചൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ വരുന്നു. ആ ഫ്രണ്ടിൽ കാണുന്നതാണ് സ്റ്റേ. ഒരു 4 ടൈപ്പ് സ്റ്റേ ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. മഴ ചെറുതായിട്ട് തുള്ളിയിട്ട് നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല കോട ആംബിയൻസ് ആണ്. ഇത് നമ്മൾ താമസിക്കുന്ന മുറിയുടെ പുറകുവശമാണ്. നല്ല കൊടും കാടാണ്. നമ്മൾ ടോപ്പ് സ്റ്റേഷൻ വ്യൂ പോയിന്റിലേക്ക് പോയില്ല. ടോപ്പ് സ്റ്റേഷൻ വ്യൂ പോയിന്റിൻ്റെ ആ ഒരു എൻട്രൻസ് ഭാഗത്തായിട്ട് കാണാൻ കിട്ടിയ ആദ്യത്തെ നമ്മുടെ സൈറ്റിംഗ് ആണ്. അവിടെ ഒരു 2-3 പേരുണ്ടായിരുന്നു. ഈ കാണുന്ന ആൾ നമ്മളെ റൂമിൽ നമ്മുടെ സ്റ്റേയുടെ തൊട്ട് പുറകിലുള്ള ഒരു മരത്തിൽ ഉണ്ടായിരുന്നതാണോ. അപ്പോൾ മഴയൊക്കെ മാറി മാനം തെളിഞ്ഞ് നല്ല വെയിൽ വന്നതുകൊണ്ടാണ് കുരങ്ങച്ചനെ കാണാനായിട്ട് അത്ര ക്യൂട്ടായിട്ട് നല്ല കളേഴ്സിലിരിക്കുന്നത് ആ ലൈറ്റ് കയറി വന്നതുകൊണ്ടാണ്. നമുക്ക് പൊതുവേ ഞങ്ങൾ 2 ദിവസം സ്റ്റേ ഉണ്ടായിരുന്നു. പൊതുവേ ബാക്കി ദിവസങ്ങളിൽ കുറച്ച് ലൈറ്റിങ് ഡിമ്മായിരുന്നു, അതിൻ്റെതായ കുറച്ച് പ്രശ്നം വീഡിയോയിലുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നമ്മൾ സ്റ്റേയിലെത്തി കഴിഞ്ഞപ്പോഴേക്കും ഒരു സിംഹവാലൻ നമ്മുടെ റൂമിൻ്റെ മുന്നിൽ കൂടെ ഓടി ഞങ്ങൾ വരുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരൻ എന്നിട്ട് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തെ കാടിൻ്റെ സൈഡിലോട്ട് പോയി. അപ്പോൾ നമുക്കൊരു ക്ലോസപ്പ് വ്യൂ ഒക്കെ കിട്ടി. ഇത് ശ്രദ്ധിച്ചാൽ അറിയാം ആൾക്ക് ഒരു കൈ ഇല്ല, വലത്തെ സൈഡിലെ കൈ ഇല്ല. ജന്മന ആൾ കൈ ഇല്ലാത്ത ആളാന്ന് തോന്നുന്നു.
അപ്പോൾ ശേഷം നമ്മൾ കുറച്ച് കഴിഞ്ഞ് റൂമിൻ്റെ പുറകിലേക്ക് പതുക്കെ ഒന്ന് നടക്കാനിറങ്ങി. അപ്പോഴുള്ള ആംബിയൻസ് ആണ്, ആ മഴ മാറിയതിൻ്റെ കോടയുടെ ഒരു ആധിക്യം നിങ്ങൾക്ക് കാണാം. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, നല്ല ഉച്ച സമയമാണ് എന്നിട്ടും. റൂമിൻ്റെ പുറകിലുള്ള കാഴ്ചകളൊക്കെ ആസ്വദിക്കുന്ന വഴിക്ക് നമുക്ക് അവിടെ ആ കുറ്റിക്കാട്ടിൽ നിന്ന് കിട്ടിയതാണ്. ഒരു മരംകൊത്തി ഇനത്തിൽപ്പെട്ട ഒരു കിളിയാണ്, മഞ്ഞക്കാഞ്ചി മരംകൊത്തി എന്നാണ് മലയാളത്തിലെ പേര്. ഇംഗ്ലീഷിൽ സ്റ്റിക്ക് ത്രോട്ടഡ് വുഡ് പെക്കർ എന്നും പറയും. ആളെ ഒരു നമുക്ക് കഷ്ടി ഒരു കുറച്ച് നേരം കിട്ടിയുള്ളൂ, ആളപ്പോഴേക്ക് സ്ഥലം വിട്ടു. ദെൻ നമ്മൾ ഒന്ന് പരതികൊണ്ടിരിക്കുമ്പോൾ ആ മലയുടെ അപ്പർ സൈഡിലായിട്ട് ഒരു മരയണ്ണ മലത്തിൽ തൂങ്ങിക്കിടന്ന് എന്തോ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കണ്ടു. കൂട്ടത്തിൽ അതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി ക്ലോസ് ആയിട്ടുള്ള ഒരു നല്ല അടിപൊളി ഷോട്ടും നമ്മളെ മലയണ്ണാൻ്റെ കിട്ടി. നമ്മുടെ കോമൺ ആയിട്ട് കാണുന്ന മലയണ്ണാണ്. നമുക്ക് അടുത്ത് കിട്ടിയ സൈറ്റിങ് മ്ലാവാണ്. മ്ലാവിൻ്റെ കൂട്ടത്തിനൊന്നും കാണാൻ പറ്റിയില്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്നോ രണ്ടോ ഇതിനെയൊക്കെ കഷ്ടി കാണാനേ കിട്ടിയതുള്ളൂ. നമ്മൾ സ്റ്റേ എടുക്കുന്നതിന് ഒന്ന് രണ്ടാഴ്ച മുന്നേ ഇവിടെ വൈൽഡ് ഡോഗ്സിൻ്റെ കില്ലൊക്കെ ഉണ്ടായിരുന്നു, മ്ലാവിനെ ചേസ് ചെയ്ത് പിടിക്കുന്ന കില്ലൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് അൺഫോർച്യുനേറ്റ്ലി വൈൽഡ് ഡോഗ്സിനൊന്നും കാണാനുള്ള ചാൻസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അതായത് ഒന്നോ രണ്ടോ മ്ലാവിനെ രണ്ടിടത്തായിട്ട് മാത്രമേ കാണാൻ കിട്ടിയുള്ളൂ. ഒരുപാട് പക്ഷി ഇനങ്ങൾ നമുക്ക് ചുറ്റുവട്ടത്തും ഉണ്ട് കേട്ടോ, പക്ഷേ ഇതൊക്കെ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ നമുക്ക് സ്പോട്ട് ചെയ്യാനും വാച്ച് ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. ഈ കാണുന്ന കുഞ്ഞൻ നീലക്കിളി കാണാൻ എന്ത് അട്രാക്റ്റീവ് ആണെന്നറിയ കാര്യം, ഒരു അടക്കയുടെ കുറച്ചുകൂടി വലുപ്പമേ ഉള്ളൂ, തീരെ പൊടിയാണ്. പക്ഷെ എന്നാലും എവിടെ ഇരുന്നാലും നമുക്ക് അതിനെ സ്പോട്ട് ചെയ്യാൻ പറ്റും, അത്ര ഭംഗിയുള്ള കളേഴ്സാണ്. നീലഗിരി ഫ്ലൈ ക്യാച്ചറാണ്. അപ്പോൾ നീലഗിരി പാറ്റപിടിയൻ എന്നുള്ളൊരു കാറ്റഗറിയിലാണ് ഈ സുന്ദരൻ പക്ഷി പെടുന്നത് കേട്ടോ. മെയിലാണോ ഫീമെയിൽ ആണോ എന്ന് എനിക്ക് വലിയ നിശ്ചയമില്ല. അപ്പോൾ ഇതിനെ നമുക്ക് ധാരാളമായി രണ്ട് മൂന്നിടങ്ങളിൽ കാണാൻ കിട്ടിയായിരുന്നു. ശേഷം വൈകുന്നേരം ഞങ്ങളൊന്ന് നടക്കാനിറങ്ങിയപ്പോഴേക്കും നമ്മുടെ സ്റ്റേയുടെ ഓപ്പോസിറ്റായിട്ട് റോഡ് സൈഡിൽ വന്നതാണ് നമ്മുടെ മസളിയൻ, നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ താരം. ആള് മസിൽ ഉരുട്ടി ഉരുട്ടി വെച്ചേക്കണം, കണ്ടു കഴിഞ്ഞാൽ അന്തം വിട്ട് നമ്മൾ നോക്കി നിന്നോളും, അത്ര തലയെടുപ്പാണ്. കാട്ടുപോത്തിനെ എന്ന് പറയാനായിട്ട് ഇവന് ഒരുത്തനം മാത്രമേ നമുക്ക് കാണാൻ കിട്ടിയുള്ളൂ. തലേന്നും കിട്ടി പിറ്റേന്നും കിട്ടി, അങ്ങനെ രണ്ടു ദിവസം നമുക്ക് ഇയാളുടെ സെയിം ആള് തന്നെ സൈറ്റിങ് കിട്ടി. ഇവിടെ സാധാരണഗതിയിൽ ഒരുപാട് കാട്ടുപോത്തുകൾ വൈകുന്നേരം ആകുമ്പോൾ ആ ചുറ്റുവട്ടത്തെ ഏരിയയിലും മേയാനും നമ്മുടെ പ്രോപ്പർട്ടിയുടെ അകത്തും വളരെ ചുറ്റുവട്ടത്തൊക്കെ സാധാരണഗതിയിൽ വരാറുള്ളതാണ്. നമ്മുടെ നിർഭാഗ്യവശാൽ ആരും തന്നെ ഉണ്ടായില്ല. അതിന് കാരണം നമ്മുടെ ഏരിയയിൽ കടുവ ഇറങ്ങിയിട്ടുണ്ട്, അതുകൊണ്ടാണ്. ആദ്യം തള്ളാണെന്നാണ് ഞങ്ങളും വിചാരിച്ചത്, പക്ഷേ ഞങ്ങളുടെ കൂടെ ഉണ്ടായ പാർട്ടിക്കാർ ട്രക്കിങ്ങിന് പോയപ്പോൾ പക്മാർക്ക് എല്ലാം അവർക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ കടുവയുടെ പ്രസൻസ് ഉള്ളതുകൊണ്ട് ബാക്കി എല്ലാ അനിമൽസ് എല്ലാം ഉൾവലിഞ്ഞിരിക്കുകയായിരുന്നു, അതുകൊണ്ട് പൊതുവേ സൈറ്റിങ് കുറവായിരുന്നു. ഇങ്ങനെ ഇത്ര മസിലൊക്കെ പെരുപ്പിച്ച് നടക്കുമ്പോൾ ഒറ്റയ്ക്ക് അകത്ത് കയറിയിരുന്ന ബാക്കിയുള്ള വീട്ടിലെ പെണ്ണുങ്ങൾ എന്ത് വിചാരിക്കും എന്നോർത്തിട്ടായിരിക്കും അങ്ങേര് മാത്രം ഒറ്റയ്ക്ക് കൂളായിട്ട് ഇറങ്ങി നടക്കുന്നത്. അതോ ആര് വന്നാലും ഒരു കൈ നോക്കാമെന്നുള്ള കോൺഫിഡൻസ് ആയിരിക്കുമോ. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ റൂമിന് മുമ്പിലിരുന്ന ഒരു ഗായകൻ പാടുന്നുണ്ടായിരുന്നു, ആൾ കുറേ നേരം അവിടെ നിന്ന് പാടുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റി. ആളുടെ പേര് മലയാളത്തിൽ ചാരക്കുട്ടൻ എന്ന് പറയും, അതായത് ഗ്രേ ബാക്ക്ഡ് സ്ട്രൈക്ക് എന്നാണ് പറയുന്നത്. എന്തിനു പറയണം, അവിടെയുള്ള കാക്കേനെ കാണാൻ വേണ്ട പ്രത്യേക ഭംഗി. നമ്മൾ സാധാരണഗതിയിൽ കാണുന്ന ഇങ്ങനെ ബാക്ക് കുലുക്ക് കുലുക്ക് നടക്കുന്ന പക്ഷികൾ ഇപ്പോൾ സർവ്വസാധാരണ എവിടെ പോയാലും കാണാം. നമ്മളിവിടെ ഉള്ളതിൻ്റെ രണ്ടാം ദിവസം ഇവിടെ നീലഗിരി മാട്ടിൻ്റെ പ്രസൻസ് ഉണ്ടായിരുന്നു നമ്മുടെ ആ പറഞ്ഞ വലിയ ഡോർമെട്രിയുടെ ഏരിയയിൽ, പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ കണ്ണിലത് പെട്ടില്ല. ഇയാൾ നമ്മുടെ ബുൾബുളുടെ ഫാമിലിയിൽപ്പെട്ട സെയിം ആളാണ്, ഫുൾ ബ്ലാക്കാണ്, ചുണ്ടിന് മാത്രം ഒരു ഫ്ലൂറസൻ്റ് ഓറഞ്ച് കളർ, കരിമ്പൻ ബുൾബുൾ എന്നാണ് പറയുന്ന പേരിട്ടോ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ സാധാരണ കാണുന്ന കുലുക്കലുകാരിലെ ഒരാളാണ് കേട്ടോ. ഇയാളെ എനിക്ക് അത്ര പരിചയമില്ല, ഗൂഗിൾ പറയുന്നത് ഇയാളുടെ പേര് മേനിപ്പാറക്കിളി എന്നാണ്, ബ്ലൂ റോക്ക് ത്രഷ് എന്നുള്ള രീതിയിലാണ് ആളുടെ പേര് പറയുന്നത് കേട്ടോ.
പിന്നെ നമ്മൾ സ്റ്റേയിൽ ഇരിക്കുന്ന സമയത്ത് അങ്ങ് ദൂരെയായിട്ട് ഒരു കേഴമാൻ മേഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു. ആളെ ഞങ്ങൾ രണ്ട് ദിവസം സ്പോട്ട് ചെയ്തു. ഏകദേശം ഉച്ച കഴിഞ്ഞിട്ടാണ് രണ്ട് സമയത്തും നമ്മൾ സ്പോട്ട് ചെയ്തത്. ഇച്ചിരി ദൂരെ ആയതുകൊണ്ടാണ് ക്ലാരിറ്റി ഇച്ചിരി കമ്മിയാണ്. നീലക്കുറിഞ്ഞി അല്ല കേട്ടോ, സാധാ നമ്മൾ കാണുന്ന പുല്ലാണ്. അതാണ് നമ്മുടെ ചെങ്കീരി. രണ്ടു മൂന്ന് ദിവസങ്ങളിലും നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നന്നായിട്ട് ഉരുണ്ടിരിക്കുന്ന ഒരു ചെങ്കീരിയാണ്. എല്ലാവരും ഒറ്റയ്ക്കാണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കറങ്ങി നടക്കേണ്ടത്. നമുക്കൊരു കറുത്ത ഗിരിനെയും കിട്ടിയായിരുന്നു, പക്ഷേ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഞാനും ആദ്യമായിട്ട് കാണുന്നതാണ് കറുത്ത ഗിരി. ഇവിടുത്തെ സ്പെഷ്യൽ ആളാണെന്നാണ് പറഞ്ഞു കേട്ടത്. പിന്നെ സെയിം കേഴമാനെ കണ്ട ആ ദൂരത്തിൽ തന്നെ നമുക്ക് ഒരു ജോഡി കാട്ടുകോഴികൾ നടക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ പ്രോപ്പർട്ടിയുടെ തൊട്ട് അടുത്തൊക്കെ ആൾ വന്നായിരുന്നു, പക്ഷെ ആ മനുഷ്യവട്ടം കാണുമ്പോഴേക്ക് ആൾ പേടിച്ച് നിലം തൊടാണ്ട് ഓടും. അതാണ് പ്രശ്നം. പിന്നെ കുട്ടികളും ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമുള്ള നമ്മുടെ കുരങ്ങച്ചന്മാർ നമ്മുടെ പ്രോപ്പർട്ടിയുടെ ചുറ്റും കൂടുതലും ഉച്ച കഴിഞ്ഞുള്ള സമയങ്ങളിലാണ് വരാറ്. അപ്പോൾ അതിൽ ഒരു അമ്മയും കുട്ടിയും അതിലൊരു ക്യൂട്ടായിട്ടുള്ള കുഞ്ഞിക്കുട്ടിയുടെ കുറച്ച് വികൃതിയൊക്കെ കണ്ടിരിക്കാനായിട്ട് നല്ല രസമായിരുന്നു. അത്യാവശ്യം കുറച്ചധികം കുരങ്ങന്മാരുണ്ട്. അപ്പോൾ നമ്മൾ കൊണ്ടുപോയ കുറച്ച് പഴം ബാക്കി വന്നതൊക്കെ അമ്മമാർക്ക് കൊടുത്തിട്ടാണ് നമ്മൾ തിരിച്ച് പോന്നത്. നമ്മുടെ സ്റ്റേയുടെ പുറകിൽ ബേർഡ്സിനെ ആനിമൽസിനെയൊക്കെ വാച്ച് ചെയ്യുന്ന കൂട്ടത്തിൽ എൻ്റെ മുന്നിൽ പെട്ട ഒരാളാണ്. എലിയുടെ രൂപമാണ്, പക്ഷേ എലി ആണോ എന്ന് എനിക്കറിയില്ല. ഞാനും ആളെ ആദ്യമായിട്ടാണ് കാണുന്നത്. കാണാൻ നല്ല ക്യൂട്ടാണ്, കളർ നല്ല ബ്ലാക്ക് കളറാണ്, ഒരുപാട് രോമമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. നമുക്ക് സ്റ്റേയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. അപ്പം ഞങ്ങൾ ബുക്ക് ചെയ്ത സ്റ്റേ ഈ കാണുന്ന കുറിഞ്ഞി എന്ന് പറയുന്ന റൂമാണ്. ഒരു മീഡിയം സൈസ് റൂമാണ്. ഒരു ബെഡും ഒരു വാഷ്റൂമും മാത്രമേ ഉള്ളൂ. തൊട്ടിപ്പുറം വേറെ റൂമുണ്ട്. ഈ രണ്ട് റൂമും ഈ രണ്ട് പേരെ അക്കോമഡേറ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഒരു റൂമിൻ്റെ ചാർജ് വരുന്നത് 2500 ആണ്. അതായത് ഒരു പെർ ഹെഡ് ഒരാൾക്ക് 1250 രൂപ വെച്ചിട്ടുള്ള നിരക്കിലാണ് എല്ലാ റൂംസിൻ്റെയും ചാർജ് വരുന്നത്. അപ്പോൾ ഏകദേശം ഈ ഒരു പ്രൈസാണ് ആ രണ്ട് റൂമിനും വരുന്നത്. ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഉൾപ്പെടെയാണ് കേട്ടോ ഈ റേറ്റ്. അപ്പോൾ ഈ കുറിഞ്ഞി എന്നുള്ള റൂം എടുക്കുകയാണെങ്കിൽ ആ വരാന്തയിൽ ഇരുന്നാൽ തന്നെ നിങ്ങൾക്ക് ചുറ്റുപാടുകളും അവിടെ ഇരുന്നു കൊണ്ട് തന്നെ നന്നായിട്ട് വീക്ഷിക്കാം. അപ്പോൾ മലയുടെ താഴ്ഭാഗത്തും കുന്നിൻ്റെ സൈഡിലും എവിടെ എന്ത് അനിമൽ പ്രസൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് സ്വന്തം വരാന്തയിൽ ഇരുന്ന് കാണാം. പിന്നെ മെയിനായിട്ടുള്ള പ്രശ്നം ചുറ്റുവട്ടത്ത് മുഴുവൻ അട്ടയുടെ ന്യായമായിട്ടുള്ള ശല്യമുണ്ട്. വരാന്തയിൽ ഇരിക്കുന്ന എന്നെ അന്വേഷിച്ച് കഷ്ടപ്പെട്ട് കയറി വരുന്ന സ്റ്റെപ്പ് കയറി കഷ്ടപ്പെട്ട് വരുന്ന ഒരു അട്ടയാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ അട്ട കയറി അടപൊട്ടലും ശരിയാക്കി തരും. അതുകൊണ്ട് അതും ഒന്ന് ശ്രദ്ധിക്കണം. റൂമിൻ്റെ അകത്തേക്ക് അട്ട ശല്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ മുൻവശം കാണുന്ന ഒരു ഗ്ലാസ്ഡ് ഏരിയ. ഫുഡ് കഴിക്കാനുള്ള ഏരിയയും കിച്ചണുമാണ്. പിന്നെയുള്ളത് രണ്ട് മുറിയാണ്. മാർട്ടിൻ മെലാനോ എന്ന് പറഞ്ഞ രണ്ട് റൂംസാണ്. ഇതിൽ ഓരോ റൂമിലും 5 പേരെ അക്കോമഡേറ്റ് ചെയ്യുന്ന രീതിയിലാണ് റൂമിൻ്റെ സൈസ് വരുന്നത്. അതായത് ഒരു ബെഡിന് സെയിം 1250 രൂപ റേറ്റിലാണ് ആ റൂമും വരുന്നത്. അതിനുള്ള പ്രൈസാണ് വരുന്നത്. അതിലും ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഉൾപ്പെടെയാണ് ഈ വരുന്ന റേറ്റ് കേട്ടോ. നമുക്ക് രാവിലെ പുട്ടും കടലയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. അതോടൊപ്പം തന്നെ രാത്രി കിട്ടിയത് ചപ്പാത്തിയും ചിക്കൻ കറിയാണ്. എല്ലാ ദിവസവും അതാണോ മെനു എന്ന് നമുക്ക് നിശ്ചയമില്ല. നമ്മുടെ സ്റ്റേയുടെ ഓപ്പോസിറ്റ് കൊടും കാടിന് ഉള്ളൊരു ലോക്ക് ഹൗസ് ഉണ്ട്. അതും നമുക്ക് ബുക്ക് ചെയ്യാം. അതിൻ്റെ കോസ്റ്റ് ഏതാണ്ട് ഒരു 5000 രൂപയാണ് വരുന്നത്. രണ്ട് സ്റ്റേ ഉണ്ട്. തൊട്ട് താഴെയായിട്ട് റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് വേറൊരു സ്റ്റേ കാണാം. അതിന് മഡ് ഹൗസാണ്. അതും നമുക്ക് ബുക്ക് ചെയ്യാം. അതിനും 3500 ആ റേഞ്ചാണ്. അത് ഓൺലൈനിൽ ബുക്കിംഗ് അവൈലബിലിറ്റി കണ്ടില്ല. നിങ്ങളത് ഫോൺ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടി വരും. ഇപ്പോൾ വർഷക്കാലം ആയതുകൊണ്ട് മെയിൻ്റനൻസ് ഉള്ളത് കൊണ്ട് അത് ഇപ്പോൾ കൊടുക്കുന്നില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് കാർഡിൻ്റെ തറ ആംബിയൻസ് ആണെങ്കിൽ ആ ലോക്ക് ഹൗസും മഡ് ഹൗസും എടുക്കാം. അതല്ല ഫാമിലി ആയിട്ട് അക്കോമഡേറ്റ് ചെയ്യാനും കുട്ടികളൊക്കെ ആയിട്ട് നന്നായിട്ട് സ്പെൻഡ് ചെയ്യാനാണെങ്കിൽ ഈ പറഞ്ഞ പുറത്തുള്ള സ്റ്റേ എടുക്കാം. നമ്മൾ ഈ കാണുന്നത് വലിയ ഡോർമെട്രിയാണ്. സ്കൂൾ സ്റ്റുഡൻസിനൊക്കെ സ്റ്റേ ചെയ്യാൻ പറ്റിയ 25 ആളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രണ്ട് വലിയ ഡോർമെട്രി സർവീസാണ്. ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് ഒരു സ്കൂളിലെ ഒരു 40-45-50 കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ സമയത്തും ഇവിടെ ഓരോ കാഴ്ചയാണ്. മഴയും കോടയും ഒക്കെ മാറി മാറി വരുമ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ അവിടെ നിന്ന് ഒരു 4-5 കിലോമീറ്റർ യാത്ര ചെയ്ത വട്ടവടയാണ്.
അപ്പൊ നമുക്ക് യുക്കാലിപ്റ്റസ് ഫോറസ്റ്റ് ഏരിയ കടന്ന് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമുക്ക് വട്ടവട എക്സ്പ്ലോർ ചെയ്യേണ്ടവർക്ക് അങ്ങനെയും പോകാം. കൂട്ടത്തില് നമ്മുടെ ഈ സ്റ്റേ ബുക്ക് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ വെബ്സൈറ്റിൽ എങ്ങനെയാണ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വീഡിയോൻ്റെ അവസാനം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ബുക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർ നോക്കാം. മൂന്നാർ വൈൽഡ് ലൈഫ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് അവരുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പ്രോപ്പർട്ടി വേണമെങ്കിലും ബുക്ക് ചെയ്യാം. ഞാൻ ബുക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് കണ്ടൊരു ബുദ്ധിമുട്ട്, ആ പ്രോപ്പർട്ടി ബുക്ക് ചെയ്ത് പേയ്മെൻറ്റിലേക്ക് പോകുമ്പോൾ ആ പേയ്മെൻറ്റിൻ്റെ പേജ് ലോഡാവുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കണ്ടപ്പോൾ ഞാൻ കോൺടാക്ട് നമ്പറിൽ ലിസ്റ്റ് ചെയ്തിരുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ചു. ആദ്യത്തെ രണ്ട് നമ്പറും വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. മൂന്നാമതൊരു നമ്പറിലാണ് കിട്ടിയത്. ആ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ വീഡിയോയിൽ സെലക്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. ആ നമ്പറിൽ വിളിച്ച് നിങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാൽ അവർ വേണ്ട അറേഞ്ച്മെൻറ്റ്സ് ചെയ്തു തരും. ഈ വെബ്സൈറ്റിൻ്റെ ഫ്രണ്ടിൽ താഴെയായിട്ട് ഒരു മൂന്നാർ വൈൽഡ് ലൈഫ് @gmail.com എന്ന് പറഞ്ഞ മെയിൽ ഐ ഡി ഉണ്ട്. അതിലേക്ക് നിങ്ങൾ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ ബുക്കിംഗ് കൺഫേം ചെയ്തിട്ട് ബുക്കിങ്ങിൻ്റെ ഓർഡർ നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ. അപ്പോൾ വെബ്സൈറ്റിൽ കൂടെ ബുക്ക് ചെയ്യാൻ പറ്റാത്തവർക്ക് ഫോൺ വിളിച്ചോ അല്ലെങ്കിൽ ജിമെയിലിലേക്ക് മെയിൽ അയച്ചോ എങ്ങനെയാണെന്ന് വെച്ചാൽ ബുക്ക് ചെയ്യാം. അപ്പോൾ വളരെ മിതമായ നിരക്കിൽ എല്ലാ കാടിൻ്റെ ആംബിയൻസും വൈൽഡ് ലൈഫും മഞ്ഞും എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്റ്റേ ആണ്. കഴിയുന്ന എല്ലാവരും മിനിമം ഒന്നോ രണ്ടോ ദിവസങ്ങളിലൊക്കെ ഒന്ന് പോയി താമസിക്കുക. ഫാമിലിയായിട്ടും കുട്ടികളൊക്കെ ആയിട്ട് പോയി സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്റ്റേ ആണ്. കൊടുക്കുന്ന കാശിന് വർത്തായിട്ടുള്ള സ്റ്റേ ആണ്. ആകെ ഒരു പ്രശ്നം കണ്ടത് റൂമിൽ ചൂടുവെള്ളത്തിൻ്റെ ഒരു അവൈലബിലിറ്റി ഇല്ല. കാരണം ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് അവിടെ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഹീറ്റർ പ്രവർത്തിപ്പിക്കാൻ നിർവാഹമില്ല. പക്ഷേ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും അവർ കിച്ചണിൽ നിന്ന് വെള്ളം ഗ്യാസിൽ വെച്ച് ചൂടാക്കി തരും. അത് സംസാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അറേഞ്ച് ചെയ്ത് കിട്ടും. അല്ലാത്ത ഒരു ചെറിയ ബുദ്ധിമുട്ട്, ആ ഒരു തണുപ്പിൻ്റെ ഒരു സംഗതി ഒഴിച്ചാൽ നമുക്ക് വേറെ പറയത്തക്ക വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നു, എല്ലാവരും ഒന്ന് പോയി കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.